ഈ നൂറ്റാണ്ടിൽ ഏറ്റവും അധികം സ്വാധീനിച്ച എഴുത്തുകാരൻ എം ടി ആണെന്ന് മാധ്യമപ്രവർത്തകൻ എം ജയരാജ് അഭിപ്രായപ്പെട്ടു. നവതി ആഘോഷിക്കുന്ന എം ടിയുടെ കയ്യൊപ്പ് ചാർത്തിയ പുസ്തക പ്രദർശനം ദർശനത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ മഹാനായ കഥാകാരൻ എം ടി വാസുദേവൻ നായർക്ക് ദർശനത്തിന്റെ ആദരവ്. ഇതിന്റെ ഭാഗമായാണ് എം ടിയുടെ കയ്യൊപ്പ് ചാർത്തിയ പുസ്തകങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. നവതിയിലേക്ക് പ്രവേശിക്കുന്ന എം ടിക്കുള്ള ദർശനത്തിൻ്റെ ഗുരുദക്ഷിണ കൂടിയായി പ്രദർശനം. എം ടിയുടെ മാതൃഭൂമിക്കാലം രചയിതാവ് എം ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും അധികം സ്വാധീനിച്ച എഴുത്തുകാരൻ ആരെന്ന് ചോദിച്ചാൽ അത് എം ടി തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യത്യസ്തമായ സ്വഭാവമുണ്ട്. കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ജനിച്ച എഴുത്തുകാരി മലയാളിയെ ഏറ്റവും അധികം സ്വാധീനിച്ച എഴുത്തുകാരൻ ആരെന്ന് ചോദിച്ചാൽ ഒരു സംശയം എനിക്കില്ല, അത് എം ടി തന്നെ. എം ടിയുടെ ആദ്യകാല കഥകൾ മുതൽ രണ്ടാമൂഴത്തിന്റെ 60-ാം പതിപ്പ് വരെയുള്ള പുസ്തകങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കലാകൗമുദിയിൽ എം ടിയെ കുറിച്ച് പ്രസിദ്ധീകരിച്ച സ്വന്തം കവിത പി കെ ഗോപി അവതരിപ്പിച്ചു. എം ടിയുടെ സന്തത സഹചാരി കെ എസ് വെങ്കിടാചലം മുഖ്യപ്രഭാഷണം നടത്തി. എം ടിയുടെ മൗനം വലിയ ജീവിതാനുഭവമാണ് സമ്മാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ദർശനം ഗ്രന്ഥശാല പ്രസിഡന്റ് പി സിദ്ധാർത്ഥൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി എം എ ജോൺസൺ, വനിതാവേദി ചെയർപേഴ്സൺ പി തങ്കം, ദർശനം രക്ഷാധികാരി അംഗം സൽമി സത്യാർത്ഥി, നിരൂപക ലീലാപതി ശിവദാസ്, ജോയിന്റ് സെക്രട്ടറി ടി കെ സുനിൽകുമാർ എന്നിവർ സന്നിഹിതരായി. നിരവധി വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പ്രദർശനം കാണാനെത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സെൽഫ് ഫിനാൻസിംഗ് കോളേജ്.